ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോമി ആൻഡ് മീ ഡൈൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഏറ്റവും പുതിയ ഞങ്ങളുടെ വീഡിയോസ് കിട്ടാനായി താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പമായ വെണ്ടയ്ക്ക കൂട്ടുകറിയാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നതാ ഞങ്ങൾ എടുത്തേക്കുന്നത് 10 വെണ്ടയ്ക്കയാണ്. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാള ഞങ്ങളിപ്പോൾ എടുത്തേക്കുന്ന വെച്ചാൽ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ടാണ്. ചെറിയുള്ളി ഇട്ടാലാണ് ഇതിൽ ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുക. ചെറിയുള്ളി നിങ്ങളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഒരു 15-20 എണ്ണം ചെറിയുള്ളി, മീൻസ് തീരെ കുഞ്ഞല്ല, ഒരു മീഡിയം സൈസ് ചെറിയുള്ളിയൊക്കെ വരുമല്ലോ, ആ ഇതാണ് ഒരു 15 എണ്ണം ഇടാനുള്ളത്. ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്. ചെറിയുള്ളിയാണ് ഇടേണ്ടത് മെയിനായിട്ടും. പിന്നെ ഒരു പച്ചമുളക്. ഇപ്പോൾ എരിവ് കൂടുതൽ വേണം എന്നുള്ളവർ 2 പച്ചമുളക് ഇടാം. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ കനം കുറച്ച് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം നമ്മളൊന്ന് നീളത്തിന് വേണം കട്ട് ചെയ്യാൻ. ഇപ്പം വെണ്ടയ്ക്ക ഞാനിപ്പോൾ നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സവാളയും കട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ ചെറിയ ഉള്ളിയാണെങ്കിൽ ഇതേപോലെ നീളത്തിന് കട്ട് ചെയ്ത് വെക്കണം. പച്ചമുളകും ഞാൻ നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് വേണ്ടത് വന്നിട്ട് തേങ്ങാപ്പാലാണ് കൂടുതലും വേണ്ടത്. അപ്പം ഞാൻ 1/2 കപ്പ് തേങ്ങയിൽ നിന്നുമാണ് തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ പാൻ ഒന്ന് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടുക് ഒന്ന് ചേർത്ത് കൊടുക്കുക. കടുക് ചേർത്തതിന് ശേഷം അത് നന്നായി പൊട്ടണം. ഇത് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അത് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ആ കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് വെണ്ടയ്ക്ക ഇടുന്നുണ്ട്. വെണ്ടയ്ക്ക് ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വഷക്കണം. നന്നായിട്ടൊന്ന് ചേർക്കുക. വെണ്ടയ്ക്ക് നന്നായിട്ടൊന്ന് ഓയിലായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് സവാളയും പച്ചമുളകും കൂടെ ഇടുക. ഇട്ടതിന് ശേഷം നന്നായിട്ട് ചേർത്തെടുക്കുക. ഓയിലായിട്ടൊന്ന് നന്നായിട്ട് ചേർത്തെടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഷക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് വഷക്കിയെടുക്കണം. ഇനി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ആ മിക്സിലെല്ലാം നന്നായിട്ടൊന്ന് ചേർത്തെടുക്കുക. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനിപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെന്തിട്ടൊക്കെയുണ്ട്. നമ്മുടെ കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൂട്ടുമായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ. ഇനി നമുക്കൊരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ആ ഈ കൂട്ടിലോട്ട് എല്ലാത്തിലും ഒന്ന് യോജിച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വീണ്ടും കൂട്ടുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി അത് നന്നായിട്ടൊന്ന് കൂട്ടുമായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിച്ച് എടുക്കുക. നന്നായിട്ട് നിലക്ക് യോജിക്കുക. അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങാപ്പാൽ. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ 1/2 കപ്പ് തേങ്ങ എടുക്കുന്ന. അതിൽ നിന്ന് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് കുറുകി വരണം. ഒരുപാട് വെള്ളം പോലെ ഇരിക്കാൻ പാടില്ല.
ഇപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നന്നായിട്ടൊന്ന് കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങാപ്പാലെല്ലാം വറ്റി അതിലെല്ലാം യോജിച്ചിരിപ്പുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില എടുത്തിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കറിവേപ്പില ഇടാം. നമ്മുടെ സ്വാദിഷ്ടമായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനോടൊപ്പം നന്നായിട്ടൊന്ന് കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എനിക്ക് എന്നിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മോമി ആൻഡ് മീ ഡൈൻ.